ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സ്വപ്ന സുരേഷിന്റെ ശബ്ദമെടുത്ത് പ്രചരിപ്പിച്ചവനെ പൂട്ടാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഇ ഡിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഓഡിയോയുടെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര ഇന്റലിജൻസിന്റെ സഹായം തേടുന്നു സ്വപ്നയെ നിമിഷ നേരം കൊണ്ട് കണ്ടെത്തിയ അതേ ഐ ബി വീണ്ടും കേരളത്തിൽ കളം നിറയുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സ്വപ്ന സുരേഷിൻ്റെ ശബ്ദമെടുത്ത് പ്രചരിപ്പിച്ചവർ ആരായാലും പൊക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബോധപൂർവമാണ് ശബ്ദം പുറത്താക്കിയതെന്നതാണ് എൻഫോഴ്സ്മെൻറ്റ് കരുതുന്നത് ജയിൽ ഡി ഐ ജി ഇത് സ്വപ്നയുടെ ശബ്ദമാണെന്ന് നിമിഷ നേരം കൊണ്ട് തെളിയിച്ചതും പോലീസ് കേസെടുക്കാൻ നിയമോപദേശം തേടിയതുമെല്ലാം ഇ ഡി അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അതെല്ലാം മുഖവിലയ്ക്കെടുക്കാതെ കേന്ദ്ര ഇൻ്റലിജൻസായ ഐ ബിയുടെ സഹായം തേടുകയാണ് ഇ ഡി സ്വപ്ന സുരേഷ് ബംഗളൂരുവിൽ ഒളിച്ചപ്പോൾ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിച്ചത് ഐ ബി ആണ് സ്വപ്ന ഫോൺ ഓഫ് ചെയ്തതും പിടികൂടിയതും വളരെ പെട്ടെന്നാണ് സംസ്ഥാന സൈബർ സെല്ലിനേക്കാളും പതിന്മടങ്ങ് സൗകര്യമുള്ള ഐ ബിക്ക് വളരെ വേഗത്തിൽ ആര് റെക്കോർഡ് ചെയ്തതും എങ്ങനെ പുറത്തുപോയെന്നും അറിയാൻ സാധിക്കും ഇതോടെ ശബ്ദം പുറത്തുവിട്ട് പോർട്ടൽ ഉൾപ്പെടെ എല്ലാവരും വെട്ടിലാകും അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ ഈ നിർബന്ധിക്കുന്നതായി സ്വർണക്കടത്ത് കേസു പ്രതി സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശം പുറത്തായതിനു പിന്നാലെ ആ ശബ്ദം തന്റേതു തന്നെയെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് രാഷ്ട്രീയ യുദ്ധങ്ങൾക്കും വഴി തുറക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രയോഗത്തിലാക്കുന്ന ശബ്ദരേഖയ്ക്ക് പിന്നിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണെന്ന് സി പി എമ്മും എല്ലാം മുഖ്യമന്ത്രിയുടെയും തിരക്കഥയാണെന്ന് ബി ജെ പിയും ആരോപിക്കുകയും സ്വർണക്കള്ളക്കടത്ത് പ്രതികളും മുഖ്യമന്ത്രിയുമായുള്ള ഗാഢബന്ധത്തിന് തെളിവാണ് ശബ്ദരേഖയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയും ചെയ്തതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുതിയ വിവാദങ്ങൾക്ക് തട്ടകമൊരുങ്ങുകയാണ് എന്നാൽ ശബ്ദം തൻ്റെതെന്ന് തന്നെയെന്ന് സ്വപ്ന സമ്മതിച്ച സാഹചര്യത്തിൽ കുറ്റകൃത്യമായി കരുതാനാകില്ലെന്നത് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിൽ പോലീസിനും തടസ്സമായേക്കും കേസ് സാധ്യമാണോ എന്ന കാര്യത്തിൽ പോലീസ് നിയമനിർദ്ദേശവും തേടും രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്ക് മൂർച്ച കൂടിയതോടെ ശബ്ദരേഖയുടെ ഉറവിടത്തെക്കുറിച്ച് ഇ ഡിയും അന്വേഷണം തുടങ്ങി സ്വർണക്കള്ളക്കടത്ത് അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണോ ശബ്ദരേഖ പുറത്തുവന്നതെന്നും ഇ ഡി സംശയിക്കുന്നു ഇപ്പോൾ ഒക്ടോബർ പതിനാലിലാണ് സ്വപ്നയെ കൊച്ചിയിൽ നിന്നും അട്ടക്കുളങ്ങര ജയിലിലെത്തിച്ചത് പോസ ചുമത്തിയതിനാൽ ഇതുവരെ പുറത്തു കൊണ്ടുപോയിട്ടില്ല നവംബർ രണ്ടിന് വിജിലൻസും മൂന്നിനും പത്തിനും ഇ ഡിയും പതിനെട്ടിന് കസ്റ്റംസും ചോദ്യം ചെയ്തു ബുധനാഴ്ച മാത്രമാണ് സന്ദർശകരെ ജയിലിൽ അനുവദിച്ചിട്ടുള്ളത് അമ്മ സഹോദരൻ ഭർത്താവ് രണ്ടു മക്കൾ എന്നിവർക്ക് കസ്റ്റംസ് ജയിൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് കാണാനാവുക കഴിഞ്ഞ മൂന്ന് ബുധനാഴ്ചകളിലും സ്വപ്നയുടെ ബന്ധുക്കൾ സ്വപ്നയെ ജയിലിലെത്തി കണ്ടിട്ടുണ്ട് സന്ദർശകരുടെ മൊബൈൽ ഫോണുകൾ ജയിൽ കവാടത്തിനപ്പുറത്തേക്ക് അനുവദിക്കില്ല എന്നതാണ് നിയമം ഇതിനിടെ ജയിലിനുള്ളിൽ വച്ച് ആര് എങ്ങനെ സ്വപ്നയുടെ സന്ദേശം റെക്കോർഡ് ചെയ്തു എന്നതാണ് ഏറെ ദുരൂഹം ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്